ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ബനാന ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഇംഗ്ലീഷ് പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് മൂന്ന് പഴം പൊളിച്ചെടുക്കാം. ഇനി നമുക്ക് ഇവയെ ഓരോന്നും ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കുന്ന എളുപ്പത്തിനാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു ഐസ്ക്രീമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഒരു ടിന്നിലാക്കി 2 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് അരിഞ്ഞു കിട്ടുന്നതിനായിട്ട് 1/2 കപ്പ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാത്ത ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റിക്കൊടുക്കാം. 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്നുകൂടി എടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് അടിച്ചു വയ്ക്കുക. ഐസ്ക്രീമിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടുന്നതിനാണ് 2 പ്രാവശ്യം ഇതൊന്ന് അടിച്ചു വയ്ക്കുന്നത്. 8 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്നും എടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ ഐസ്ക്രീം റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.